ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു വാങ്ങൻഡൂർ. അപ്പോൾ അതായത് നമ്മളിന്ന് ഒരു അടിപൊളി ചെടിച്ചട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ബലൂൺ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബലൂൺ വിർപ്പിച്ചിട്ട് ഇതിലേക്ക് വൈറ്റ് സിമെൻറ്റ് കലക്കി വെച്ചിട്ടാണ് വളരെ ഈസിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ ചെടിച്ചിട്ട് നിർമ്മിക്കാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നല്ല ബലൂണാണ്, നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബലൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് 5 രൂപ 4 രൂപ വിലയുള്ള അങ്ങനത്തെ നല്ല ബലൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ ഒരു ബലൂൺ കയറ്റി വെച്ചിട്ട് എയർ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ ബലൂൺ നന്നായി വീർപ്പിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് വീർപ്പിച്ചിട്ട് അതൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയെടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബലൂൺ മതി. അപ്പോൾ നമ്മളൊരു സേഫ്റ്റിക്ക് ഇനിയിപ്പോൾ ഒരെണ്ണം പൊട്ടിയാൽ തന്നെ പുറത്തൊരെണ്ണം പൊട്ടിയാൽ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ബലൂൺ വെച്ചിട്ട് കയറ്റി ഇത് ഏറടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻ്റ് ആണ്. അപ്പോൾ അതായത് 1 കിലോളം വൈറ്റ് സിമെൻ്റ് എടുത്തിട്ട് 30 രൂപയാണ് അതിന് വില. അപ്പോൾ അതായത് അത് കലക്കാനായിട്ട് ഒരു പാത്രം, അതേപോലെ തന്നെ അതൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിക്കുള്ളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1/2 കിലോനോളം നമ്മൾ പൊട്ടിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ SH5 കൂടെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫെവിക്കോള് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വെള്ളം മാത്രം വെച്ച് കലക്കെടുത്താൽ മതി. അപ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയാലും ശരിയാവില്ല, കുറഞ്ഞു പോയാലും ശരിയാവില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കുറുക്ക് പരുവത്തിലാണ് നമ്മൾ വെള്ളം വെച്ചെടുക്കേണ്ടത്. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുപ്പിക്കുഴലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വീർപ്പിച്ച ആ ഒരു ബലൂൺ എടുക്കുക. അതിൻ്റെ റബ്ബർ ബാൻഡ് കഴിച്ച് കളഞ്ഞിട്ട് വളരെ ശ്രദ്ധയോടെ ആ ബലൂണിലെ എയറൊന്നും നഷ്ടപ്പെടാതെ തന്നെ ആ റബ്ബർ ബാൻഡ് അഴിച്ച ശേഷം ആ കുപ്പിയുടെ വായുഭാഗത്തേക്ക് നമുക്ക് ആ ഒരു ബലൂൺ പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം ആ കുപ്പിയിലുള്ള ആ വൈറ്റ് സിമെൻറ്റ് മുഴുവനും നമുക്ക് ആ ഒരു ബലൂണിലേക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു കുപ്പിയിലെ വൈറ്റ് സിമെൻറ്റ് മുഴുവനും നമ്മൾ ആ ബലൂണിലേക്ക് ആക്കിയിട്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളൊക്കെ നിന്നിട്ട് ബലൂൺ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട്. ആ ഒരു തുണി ബലൂണിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു തുണി കൊണ്ട് ബലൂൺ പൊതിഞ്ഞേക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ പൊട്ടിത്തെറിച്ചാൽ തന്നെ ആ ഒരു തുണിയിൽ മാത്രമേ ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കുന്ന ചാവടക്കൊക്കെ തെറിക്കാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ ഒരേപോലെ 2 ബലൂണിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് വൈറ്റ് സിമെൻറ്റ് കലക്കിയിട്ട്. 2 ബലൂണിലേക്ക് നമ്മൾ ഒഴിച്ചു. അപ്പോൾ ആ ഒരു ബലൂണിലേക്ക് വൈറ്റ് സിമെൻറ്റ് നന്നായി ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബലൂണിൻ്റെ വായുഭാഗം നന്നായി കെട്ടി വയ്ക്കുക. അതിനുശേഷം ഒരു തുണി എടുത്തിട്ട് ആ ഒരു ബലൂൺ നന്നായിട്ട് പൊതിഞ്ഞ് പിന്നെ ഉള്ളിൽ വൈറ്റ് സിമെൻറ്റ് മുഴുവനും ബലൂണിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് എല്ലായിടത്തും ആവാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി നന്നായി എല്ലായിടത്തും പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം 2 ദിവസം ആ ഒരു ബലൂണ് തൊട്ടാതെ അനങ്ങാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് വയ്ക്കുക. അതിനുശേഷം നിർത്തി നോക്കാവുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അപ്പോൾ അതായത് നമുക്ക് വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ബലൂൺ പൊട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ കട്ടി കുറവാണെങ്കിൽ പൊട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ പതുക്കിന് ആ ബലൂണിൻ്റെ മേൽഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞ ശേഷം അത് നമുക്കൊന്ന് തുളച്ച് ഒന്ന് തുരന്നെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഇതേപോലെ കലക്കി നമുക്ക് കട്ടി കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ പതുക്കിനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കട്ടിയിലായി കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു ബലൂൺ അടത്തിക്കളയാതെ തന്നെ പതുക്കനെ ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പം നമുക്ക് വേണ്ട കട്ടിയിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമുക്ക് ഇത് ഒരു കോഴിമുട്ട പോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വായുവട്ടം നമുക്കൊരു പാത്രം വെച്ച് അതിൻ്റെ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്ന, അതേപോലെ തന്നെ അടിഭാഗവും നമുക്ക് ആ ഒരു ഇരിപ്പിടവും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ. അപ്പോൾ അതായത് നമ്മൾ അതിൻ്റെ ഒരു വായു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അടിയിലെ ഇരിപ്പിടം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും, ഇതിന് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. പിന്നെ വൈറ്റ്സിമെൻ്റ് ആയതുകൊണ്ട് നല്ല ഉറപ്പായിരിക്കും. അപ്പോൾ വായു ഭാഗം നന്നായിട്ട് ഉരച്ചെടുക്കുക, അതുപോലെ തന്നെ അടിഭാഗം നന്നായിട്ട് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു വായുവട്ടം നമ്മൾ നല്ലൊരു ഉറപ്പുള്ള രീതിയിൽ നല്ലൊരു കട്ടിക്കാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് സിമെൻ്റ് ഒക്കെ കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ വായുവട്ടം നമ്മളെ കട്ടിയിൽ നിന്നാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് പോകണം. അപ്പോൾ മഞ്ഞ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ എമൽഷനാണ് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് നല്ല അടിപൊളി ഡിസൈനിൽ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ എമൽഷനാണ് വാട്ടർ പെയിൻസ് എമൽഷനാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെടിച്ചട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നു അതിലുപരി മനസ്സിലായെന്നും കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം.